സുരേഷ് ഗോപിയെ തുണയ്ക്കാൻ മോദീഷോ മാത്രം മതിയോ? തൃശൂരിൽ ആര് പോരിനിറങ്ങിയാലും ഗതി നിർണയിക്കുന്നത് നാല് ഘടകങ്ങളാണ്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നൊക്കെ വിശദമായി പറയാം. ഞാൻ ലക്ഷ്മി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് കളമൊരുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി ഉഴുതുമറിച്ച മണ്ണിൽ നിന്ന് ആ മേളം തുടങ്ങുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മുന്നണികളുടെ സ്ഥാനാർത്ഥി സാധ്യതകൾ തേടി ഒരു യാത്ര വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. ലീഡർ കെ കരുണാകരന്റെ തട്ടകമായിരുന്നപ്പോഴേ തൃശൂരിന് ഈ പ്രാധാന്യമുണ്ട്. അന്ന് രാമനിലയത്തിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. അവിടമായിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങളുടെ നിലയം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം ഉയരാൻ തുടങ്ങും മുമ്പേ തൃശൂരിലെ പൂരപ്പറമ്പിൽ നിന്നാണ് കൊട്ടും മേളവും ആദ്യം ഉയർന്നത്. 2019 ലോക്സഭാ സെക്ഷനിൽ മൂന്നാമതെത്തിയ ബി ജെ പിക്ക് മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ട് നിലയത്തിൽ ഗണ്യമായ മാറ്റം വരുത്താൻ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി നിർണയം കൊണ്ട് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും ജാതിയും മതവും പ്രതിഫലിക്കുന്ന ഒന്നാണ്. ഇതും തൃശൂരിലെ രാഷ്ട്രീയത്തെ പ്രതിഫലിക്കും. തൃശൂരിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും. എങ്ങനെയും തൃശൂർ തിരിച്ചു പിടിക്കുക എന്നതും മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ബി ജെ പി കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തൃശൂരിലെത്തിയതോടെ അത് വ്യക്തമായിരുന്നു. മോദി ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക കൂടി ചെയ്തതോടെ തൃശൂരിന് ബി ജെ പി നൽകുന്ന പ്രാധാന്യം പ്രകടമായിരിക്കുകയാണ്. ഇനി ത്രികോണമേളം മുറുകും. രാജ്യത്തെ പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങും മുമ്പാണ് തേക്കിൻകാട് മൈതാനത്തും വിവാദങ്ങളും വാഗ്വാദങ്ങളും വെല്ലുവിളികളും എഴുന്നള്ളുന്നത്. ഇതുമാത്രമല്ല, ശക്തൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ സുരേഷ് ഗോപി മുൻകൈയെടുത്ത് നവീകരിച്ച ഒരുപാട് കാര്യങ്ങൾ. സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാത്രമാണോ എന്ന് സംശയിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ അതല്ല എന്നും തന്റെ ശുഭിത യൗവന കാലം മുതൽക്കേ താൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നും തന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അറിയാതെ പോയതുമാകാം തൃശൂരിലെ ന്യൂനപക്ഷ വോട്ട് നഷ്ടപ്പെടാൻ കാരണമെന്നും സുരേഷ് ഗോപിയെ അറിയുന്നവർക്കറിയാം എന്നതാണ് സത്യം. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് പിന്നാലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സജീവ സാന്നിധ്യം ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പൊതുയോഗങ്ങളിലും നിറസാന്നിധ്യം. പാർട്ടി ഭാരവാഹിത്വങ്ങൾ ഇല്ലായിരുന്നിട്ടും മോദിയുടെ റോഡ് ഷോ വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉറച്ചു. സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ 5 വർഷത്തെ വികസനം അടിവരയിട്ടു പറഞ്ഞത് മണ്ഡലത്തിൽ ഓടി നടന്ന് വോട്ടർമാരുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ പ്രതാപന്റെ നോട്ടം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നേക്കുമെന്നും അഭ്യൂഹമുണ്ട്. LDF സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന CPIയിലെ VS സുനിൽകുമാറിന്റെ സജീവ സാന്നിധ്യവും മണ്ഡലത്തിലുണ്ട്. മുൻമന്ത്രി KP രാജേന്ദ്രന്റെ പേര് നേരത്തെ തൃശൂരിൽ ഉയർന്നിരുന്നുവെങ്കിലും കൃഷിമന്ത്രിയായിരിക്കെയുള്ള മികച്ച പ്രകടനവും ചെറുപ്പക്കാരോട് പിന്നോക്ക തൊഴിലാളി വിഭാഗങ്ങളോടും പുലർത്തിയിരുന്ന വൈകാരിക അടുപ്പവും സുനിൽകുമാറിനെ തുണയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ അനൌദ്യോഗിക പ്രചാരണത്തിന് തിരികൊളുത്തി കഴിഞ്ഞു മൂന്ന് മുന്നണികളും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ കരുവന്നൂർ പദയാത്രകളോടെ സുരേഷ് ഗോപിയും TN പ്രതാപനും മാസങ്ങൾക്ക് മുൻപേ സജീവമായിരുന്നു. ഇടതുമുന്നണി ആദ്യഘട്ടത്തിൽ രംഗത്തെത്തിയെങ്കിലും CPMലെ VS സുനിൽകുമാറിനെ മുൻനിർത്തി സാമൂഹിക മാധ്യമങ്ങൾ അണികൾ പ്രചാരണം കൊഴുപ്പിക്കുന്നുമുണ്ട്. മണിപ്പൂർ വിഷയം എടുത്തുയർത്തിക്കാട്ടിയും ഇടതു വലതുപക്ഷം അതൊരു ആയുധമാക്കാനും സാധ്യതയുണ്ട്. വികസനപൂരം വിഷയങ്ങളേറെ. പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കാനുള്ള പ്രസംഗവുമെല്ലാം വിളിച്ചു പറഞ്ഞത് വികസന രാഷ്ട്രീയമായിരുന്നു. തൃശൂരിൽ പിറന്ന മോദി ഗ്യാരണ്ടി മുദ്രാവാക്യമാണ് BJP ഏറ്റുപിടിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള പദ്ധതികൾ അക്കമിട്ട് നിരത്തി. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരികൊളുത്തുകയായിരുന്നു മോദി. 2014 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സൗഹൃദ പദ്ധതികൾ മോദി ഗ്യാരണ്ടിയാണെന്ന് മലയാളത്തിൽ ആവർത്തിച്ച് സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുകയായിരുന്നു മോദി. ന്യൂനപക്ഷത്തിൽ കണ്ണും നട്ട്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ തിരിയുമെന്നാണ് മൂന്ന് മുന്നണികളും ഉറ്റുനോക്കുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പിൽ ചോർന്നുപോയ മതന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. UDFന്റെ മോഹം തകിടം മറിയുമെന്ന് NDAയും മതന്യൂനപക്ഷ പിന്തുണ കുറയില്ലെന്ന് നിലവിലുള്ള വോട്ടിൽ ചോർച്ചയുണ്ടാകില്ലെന്ന വിശ്വാസത്തിലാണ് ഇടത് നേതൃത്വം. BDJ-യുമായുള്ള സഖ്യത്തിൽ BJP കൂടുതൽ വോട്ട് നേടിയതും ശ്രദ്ധേയമാണ്. താഴെ തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനവും പ്രചാരണത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മികവുമാണ് ഇടതുമുന്നണിയെ തുണയ്ക്കുന്നത്.
അതേസമയം വിശ്വാസത്തിലും ആചാരത്തിലും പിടിച്ചുള്ള പ്രചാരണത്തെ കുറിച്ച് അവർ ആശങ്കപ്പെടുകയും ചെയ്യുന്നു. ഇനി ചരിത്രമാരെ തുണയ്ക്കും? 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 7 തവണ മാത്രമാണ് കോൺഗ്രസുകാർക്ക് ലോക്സഭയിൽ എത്താനായത്. 10 തവണ വിജയിച്ചത് CPI. 1996 CPIയിലെ VV രാഘവൻ കെ കരുണാകരനെ പരാജയപ്പെടുത്തിയത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മകൻ കെ മുരളീധരനെയും VV രാഘവൻ തോൽപ്പിച്ചു.